കവിയും ഗാനരചയിതാവുമായ ശിവദാസ് പുറമേതി എഴുതിയ കവിതയാണ് ചോർന്നൊലിക്കുന്ന മുറി. വിഷം ചേർത്ത് അവസാനത്തെ അത്താഴം വിളമ്പാനൊരു ഒരുങ്ങുന്ന ഗൃഹനാഥനാണ് ഈ കവി. ഗൃഹനാഥനിലൂടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൂട്ട ആത്മഹത്യകൾ പത്രത്താളിൽ അഴുകുന്ന വാർത്തയാകുന്നത് നാം കാണുന്നുണ്ട്. കടങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളും ഒക്കെയാവാം പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അപമൃത്യുവിൻ സ്മൃതി മണ്ഡപം മഹാകഷ്ടം വയ്യനിക്കണയ്ക്കുവാൻ പ്രാണൻ്റെ വിളക്കുകൾ എന്ന് കവി പറയുന്നുണ്ട്. ഒടുവിൽ വിഷം ചേർത്തി അത്താഴം വിളമ്പുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് മഴ പെയ്യുന്നു. മഴ ഇവിടെ ഒരു കവിതയുടെ ആദ്യ അവസാനം ഒരു സാന്നിധ്യമായി മാറുന്നതും നാം കാണുന്നുണ്ട്. മക്കളെ ഉണർത്തുക, മൃത്യുവെ പുൽകും മുമ്പ് ഇത്തിരി സ്നേഹം കൂടി പങ്കുവയ്ക്കുക. വിഷം ചേർത്ത് അത്താഴം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് തളർന്നുറങ്ങുന്ന തൻ്റെ മക്കളെ ഉണർത്തി അവസാനത്തെ സ്നേഹം കൂടി പങ്കുവയ്ക്കാനായിട്ട് ഗൃഹനാഥൻ ആഗ്രഹിക്കുന്നു. മഴക്കാലം ഉഴുതിട്ടൊരു തറ അടരും മൺഭിത്തികൾ ഉറുമ്പ് ചിതൽ ചെറുപ്രാണികൾ മറാലകൾ നിറയും നിശബ്ദത എന്നിവ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വീടിൻ്റെ ശോചനീയമായ അവസ്ഥയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പെയ്യുമീ മഴയിലേക്ക് ഒഴുക്കിക്കളഞ്ഞിടാം സർവ്വസങ്കടങ്ങളും കടപ്പത്രങ്ങൾ ദുഃഖങ്ങൾ അപമാന സ്മൃതി ചിത്രങ്ങൾ പിന്നെ ഈ അവസാനത്തെ അത്താഴവും. തൻ്റെ പ്രാണൻ്റെ വിളക്കുകളാകുന്ന തൻ്റെ മക്കളെയും മക്കളുടെ ജീവിതം മണയ്ക്കുവാൻ തനിക്ക് വയ്യ എന്ന് ഗൃഹനാഥനും തിരിച്ചറിയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പെയ്യുന്ന ഈ മഴയിലേക്ക് തൻ്റെ സർവ്വസങ്കടങ്ങളും ദുഃഖങ്ങളും വിഷം ചേർത്ത ഈ അത്താഴവും ഒഴുക്കിക്കളഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഗൃഹനാഥനെയും കുടുംബത്തെയും നമുക്ക് പ്രത്യാശയോടെ ഈ കവിതയിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു.